Hello guys, ellarkkum ende channel Shree's Fun Box like swagatham. Njan Shreya. Ende channel like podutai vannavar subscribe cheyanum like cheyanum marakkarathu. Subscribe cheyidaren njan edengil pudhiya video idumbol ningalkku notification kittum. Enakku oru vlog undakkanulla oru mood undayittu oru പ്ലാൻ ഒരുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ കിടക്കാം. അപ്പൊ ഇന്ന് രാവിലെ എൻ്റെ അച്ഛനും അച്ചാച്ചനും പുഴക്കടയിൽ പോയിട്ട് കുറച്ച് ഫ്രഷ് മീൻ വാങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് എറിയെന്ന് പറഞ്ഞൊരു മീനാണ്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, അപ്പം പറഞ്ഞു എൻ്റെ അച്ചച്ചൻ പറഞ്ഞു ഇതൊരു പ്രത്യേക ടൈപ്പ് മുള്ളുള്ള ഒരു മീനാണ്, ഇനി നോങ്ങോൽ അങ്ങനത്തെ സ്പീഷീസ് അങ്ങനത്തെ ഒരു ടൈപ്പ് നല്ല ടേസ്റ്റി മീനാണ്, കറി ഉണ്ടാക്കിയാലും ഫ്രൈ ചെയ്താലും ഇനി പൊരിച്ചാലും ഇത് നല്ല ടേസ്റ്റി മീനാണ്. അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് എൻ്റെ അമ്മ ഇന്ന് രാത്രിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ മീനിൻ്റെ ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോർമൽ ഫിഷ് കറി അല്ല, ഒരു കൊങ്ങണി സ്റ്റൈൽ, നമ്മുടെ പ്രത്യേക ഒരു കൊങ്ങണി സ്റ്റൈൽ സ്പൈസി ടേസ്റ്റി ഫിഷ് കറിയാണ്. അങ്ങനെയാണ് കുറവ് വന്നത്. ഇന്നൊരു വ്ലോഗ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എത്ര ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണം എന്ന് തോന്നൂലേ. ഇനി നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ട, ഇനി നമുക്ക് ആ വ്ലോഗ് ഒന്ന് കാണാം. ഇനി ഞാൻ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, ഞാൻ അത് ഓരോന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ നമ്മൾ ഒരു ഉള്ളി ഇങ്ങനെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാം ജിഞ്ചർ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ചില്ലി ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ 12 ഡ്രൈഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, എരിവില്ലാത്തതും എരിവുള്ളതും. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഷാലറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്ന് പറയാം. ഇത് നമ്മുടെ പിന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 2 ടീസ്പൂൺ കൊറിയാണ്ടർ സീഡ്സ്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആ ഫിഷ്. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ചില്ലീസ് ചിത്തിയിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്താൽ മതി, അധികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ ഉഴുന്ന് പരിപ്പ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായി കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ നന്നായി ഫ്രൈ ചെയ്യണം. ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഇതുപോലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ ഇത് നമ്മൾക്ക് മിക്സിയിൽ ഇടാവുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് കൊറിയാണ്ടർ സീഡ്സ് ആണ്. അത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് പോലെ നന്നായി കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇനി നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് മിക്സർ ഗ്രൈൻഡറിൽ ഇടാൻ പോകാം. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച് ഡ്രൈ ചില്ലീസ് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടു നമ്മൾ മിക്സിയിൽ ആഡ് ചെയ്യണം. ഒരു ഇൻഗ്രീഡിയൻ്റ് പറയാൻ മറന്നുപോയി, പുളി. ഞാൻ ഇവിടെ വാളംപുളിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയ്ക്കും വാളംപുളി നമ്മൾ യൂസ് ചെയ്യണം. നമ്മള് മിക്സിയില് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഈ ഫിഷ് കറി നേരത്തെ തേങ്ങ ഉപയോഗിക്കാതെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചും ചെയ്യാവുന്നതാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ് നമ്മുടെ ഈ കറിക്ക് വേണ്ടത്. ഇനി ഈ നമ്മുടെ മിക്സ്ചർ നമ്മള് ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. നമ്മള് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പിടണം. നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്യണം. ഗ്യാസ് ഒന്നും ഓൺ ചെയ്യാതെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. നേരത്തെ നമ്മൾ വെച്ച ഷാലറ്റ്സ് ഓർമ്മയുണ്ടോ? ആ ഷാലറ്റ്സ് ഇങ്ങനെ നന്നായി കട്ട് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കറിയിലിടും. കറി നോക്കി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ്
യൂസ് ചെയ്യരുത്. കട്ട് ചെയ്ത് വെച്ച ഷാലറ്റ്സിനെ ഫ്രൈ ചെയ്യാൻ വിടാം. കറി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്കി വെച്ച മീൻ ഇതിലിട്ട് ഇടാം. നല്ല ടേസ്റ്റി സ്മെല് വരുന്നുണ്ട്. കുറച്ച് നേരം വേവിക്കാൻ വെക്കാം. ആ ഇപ്പോ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ഷാലറ്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി സൂപ്പർ ഡിലിഷ്യസ് ആയി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ടോ? ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ 4 പീസായിട്ട് എടുത്തു. അത്രക്കും ടേസ്റ്റി ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ പോവുകയാണ് ഈ ടേസ്റ്റി കറി എങ്ങനെയുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആദ്യം കാണാം. അപ്പോഴത്തേക്കും ബൈ.